നമസ്കാരം വീണമോൾ നല്ലവളാണ് നല്ലവൾ മാത്രമാണ് സ്വത്താണ് എന്നൊക്കെ പറയാൻ വരട്ടെ മാസപ്പടി വിവാദത്തിൽ അതൊന്നും ആദായ നികുതി വകുപ്പിന് മുമ്പിൽ വിലപ്പോകില്ല അല്ലെങ്കിൽ എ കെ ജി കാവിന് മുമ്പിലോ ആ ക്ലിഫ് ഹൗസിന് മുമ്പിലോ സി പി എം അടിമകൾക്ക് പോയിരുന്ന വാഴ്ത്തുപാട്ടുകൾ പാടാം അതിന് അവകാശമുണ്ട് പക്ഷെ ഉള്ളിൽ അണപൊട്ടുന്ന അന്തം കമ്മിത്വത്തിന് ഒരു ശമനം കിട്ടും അത്രമാത്രം കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടൈൽ ലിമിറ്റഡിൽ നിന്ന് അതായത് സി എം ആർ എല്ലിൽ നിന്ന് പണം വാങ്ങിയത് പാർട്ടി ചുമതലപ്പെടുത്തിയ നേതാക്കളാണെന്നും പാർട്ടിക്ക് വേണ്ടിയുള്ള സംഭാവനയാണെന്നുമാണ് അടിച്ചിറക്കുന്നത് എന്നാൽ അതൊന്നും നിയമത്തിന് മുൻപിൽ വിലപ്പോകില്ല എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇതു സംബന്ധിച്ച കാര്യങ്ങൾ ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡ് മുൻപാകെ ആദായ നികുതി വകുപ്പ് തന്നെ ഉന്നയിച്ചിരുന്നു അവ ഇങ്ങനെയാണ് രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവനകൾ നൽകുന്നതിന് വ്യവസ്ഥാപിത മാർഗങ്ങളുണ്ട് കമ്പനികൾ പാർട്ടികൾക്ക് നൽകുന്ന സംഭാവനകൾക്ക് നൂറ് ശതമാനം നികുതി ഇളവ് ലഭിക്കാൻ ആദായ നികുതി നിയമത്തിൽ വ്യവസ്ഥയുണ്ട് അങ്ങനെ പണം നൽകി അക്കൗണ്ട് ബുക്കിൽ രേഖപ്പെടുത്തി നികുതി ഇളവ് നേടുന്നതിന് തടസ്സമുണ്ടായിരുന്നില്ല എന്നാൽ കമ്പനി അതിന് താല്പര്യപ്പെട്ടിരുന്നില്ല ഇരുപതിനായിരം രൂപയിൽ കൂടുതലാണ് നൽകുന്നതെങ്കിൽ അത് ചെക്കായോ ബാങ്ക് അക്കൗണ്ടിലൂടെയോ ആണ് നൽകേണ്ടത് എന്നാൽ നേതാക്കൾക്ക് വൻ തുകകൾ ക്യാഷായാണ് നൽകിയിരിക്കുന്നത് നിയമം ലംഘിച്ച് പണം വാങ്ങിയവർ അന്വേഷണം നേരിടേണ്ടി വരും രാഷ്ട്രീയ നേതാക്കൾക്കും മറ്റും പണം നൽകിയത് എപ്പോൾ എവിടെ വെച്ച് എത്ര രൂപ എന്ന് വ്യക്തമാക്കുന്ന രേഖകൾ സി എം ആർ എൽ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ കെ എസ് സുരേഷ് കുമാറിന്റെ വീട്ടിൽ നിന്ന് പിടിച്ചെടുത്തിരുന്നു പണം കൈപ്പറ്റിയതിന് രസീതോ മറ്റെന്തെങ്കിലും രേഖയോ ആരും നൽകിയിട്ടില്ലെന്ന് സുരേഷ് കുമാർ മൊഴി നൽകിയിട്ടുമുണ്ട് ഈ പശ്ചാത്തലത്തിലാണ് പണമിടപാടുകൾ നിയമവിരുദ്ധമാണെന്നും അഴിമതി നിരോധന നിയമപ്രകാരം അന്വേഷിക്കേണ്ടതാണെന്നും ആദായ നികുതി വകുപ്പ് നിലപാടെടുത്തത് നേതാക്കൾ ആവശ്യപ്പെട്ട പ്രകാരമാണ് പണം നൽകിയതെന്നും പരിസ്ഥിതിക്ക് ദോഷകരമായ ബിസിനസിന്റെ സുഗമമായ നടത്തിപ്പിനായിരുന്നു അതെന്നുമാണ് കമ്പനി വ്യക്തമാക്കിയത് നേതാക്കൾ കൈപ്പറ്റിയ വൻ തുകകൾ പാർട്ടികൾ തിരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയ കണക്കുകൾ വെളിപ്പെടുത്തിയോ വെളിപ്പെടുത്തിയെങ്കിൽ ആര് നൽകിയതെന്ന് വ്യക്തമാക്കിയോ തുടങ്ങിയ ചോദ്യങ്ങളുമുണ്ട് എന്നാൽ ഇതൊന്നും കണക്കാക്കാതെയാണ് മാസപ്പടി വിവാദത്തിൽ സി പി എം ന്യായീകരണ ക്യാപ്സ്യൂളുമായി ഇറങ്ങിയത് ഇതൊന്നും വിലപ്പോയില്ല എന്ന് മാത്രവുമല്ല തീർത്തും പരാജയവുമായിരുന്നു എന്തായാലും കുറച്ചു നാളത്തേക്ക് അനങ്ങാതെ പാത്തും പതുങ്ങിയും ഇരിക്കാനാണ് പിണറായി വിജയൻ കുടുംബത്തിന്റെ തീരുമാനം കാരണം വിവാദം ഇപ്പോൾ മാസപ്പടി വാങ്ങി എന്നതിലുപരി മറ്റൊരു തലത്തിലേക്കും നീങ്ങിയിരിക്കുകയാണ് ന്യായീകരിക്കാൻ ദേശാഭിമാനിയും സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റും പറഞ്ഞത് ഇങ്ങനെയാണ് വിവരം പുറത്തു വന്നതിൽ ഗൂഢാലോചനയുണ്ട് വാർഷികാടിസ്ഥാനത്തിലാണ് പണം ലഭിച്ചത് ഈ പണം മാസപ്പടിയായി ചിത്രീകരിക്കുന്നത് വിശ്വാസ്യത ലഭിക്കാനാണെന്നും സെക്രട്ടേറിയറ്റ് ആരോപിക്കുന്നു കരാർ സുതാര്യമാണ് വാർത്ത മാസപ്പടിയായി ചിത്രീകരിച്ചത് നിന്നയം മുഖ്യമന്ത്രിക്ക് കരാറുമായി ബന്ധമില്ല പിഴയിൽ നിന്നും കോടതി നടപടികളിൽ നിന്നും ഒഴിവാക്കിയ സെറ്റിൽമെന്റ് ഓർഡറിലാണ് ഇത്തരം പരാമർശം എന്നത് വിസ്മയിപ്പിക്കുന്നതാണ് ഈ കള്ളക്കഥയും കാലത്തിന്റെ ചവറ്റുകുട്ടയിൽ പതിക്കുമെന്നും ന്യായീകരിക്കുന്നു നിയമപരമായി പ്രവർത്തിക്കുന്ന രണ്ട് കമ്പനികൾ തമ്മിൽ നിയമപരമായി തന്നെ സേവന ലഭ്യതക്കുള്ള കരാറിൽ ഏർപ്പെട്ടതാണ് കരാറിലെ വ്യവസ്ഥകൾ പ്രകാരമാണ് പണം നൽകിയത് ആ പണം വാർഷിക അടിസ്ഥാനത്തിലുമാണ് ഇതിന് വിശ്വാസ്യത ലഭിക്കുന്നതിനാണ് മാസപ്പടിയാക്കി ചിത്രീകരിച്ചത് അത്രേ നിന്ദ്യമായ ഈ നടപടി കമ്മ്യൂണിസ്റ്റുകാർ അധികാരത്തിൽ വന്നാൽ വിഷം കഴിച്ച് മരിക്കുമെന്ന് പ്രഖ്യാപിച്ച മലയാള മനോരമയിൽ നിന്ന് വന്നതിൽ അത്ഭുതപ്പെടാനില്ല രണ്ട് കമ്പനികൾ തമ്മിൽ കരാർ സുതാര്യമായ ഒന്നാണ് അതിന്റെ അടിസ്ഥാനത്തിലുള്ള പണമിടപാടുകളെല്ലാം ബാങ്ക് മുഖേനയാണ് നടന്നിട്ടുള്ളത് ഇങ്ങനെ നിയമാനുസൃതമായി രണ്ട് കമ്പനികൾ തമ്മിൽ നടത്തിയ ഇടപാടിനെയാണ് മാസപ്പടിയായി ചിത്രീകരിച്ചത് ആദായ നികുതിയുമായി ബന്ധപ്പെട്ട തർക്കം പരിഹരിക്കുന്നതിനാണ് ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന് മുമ്പിലേക്ക് പോയത് ഈ വിഷയത്തിൽ വീണയുടെ കമ്പനി ഇതിൽ കക്ഷിയേ അല്ല അവരുടെ ഭാഗം കേട്ടിട്ടുമില്ല എന്നിട്ടും അവരെ ബന്ധിപ്പിക്കുന്നതിനുള്ള ഗൂഢാലോചനയാണ് പുതുപ്പള്ളി ഇലക്ഷൻ പ്രഖ്യാപിച്ച ഘട്ടത്തിൽ തന്നെ ഉണ്ടായിട്ടുള്ളത് രാഷ്ട്രീയ പ്രവർത്തകരുടെ മക്കൾക്ക് നിയമാനുസൃതമായ ഏത് തൊഴിലും ചെയ്യുന്നതിന് മറ്റെല്ലാ പൗരന്മാർക്കും എന്ന പോലെ അവകാശമുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് വീണയും ഒരു കൺസൾട്ടിംഗ് കമ്പനി ആരംഭിച്ചത് അതിന്റെ പ്രവർത്തനങ്ങളെല്ലാം സുതാര്യവുമാണ് ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു തെറ്റായ കാര്യങ്ങളും ഉണ്ടായിട്ടില്ലെന്ന് പണം നൽകിയ കമ്പനി തന്നെ വ്യക്തമാക്കിയിട്ടുമുണ്ട് മുഖ്യമന്ത്രിക്ക് ഇതുമായി യാതൊരു ബന്ധവും ഇല്ലെന്ന കാര്യവും വ്യക്തമാണ് എന്നാൽ ഇതൊക്കെ വിലപ്പോകില്ലെന്ന് ആദായ നികുതി വകുപ്പ് നൽകിയിരിക്കുന്ന കാരണങ്ങളിലൂടെ വ്യക്തവുമാണ് കമ്പനിയുമായി നിയമപരമായി കരാറുണ്ടാക്കി അതനുസരിച്ച് നൽകിയ സേവനത്തിനാണ് വീണ പണം സ്വീകരിച്ചതെന്നാണ് സി പി എം നൽകിയ വിശദീകരണം എന്നാൽ ഈ വരുമാനം ഒന്നും ആദായ നികുതി വകുപ്പിന് നൽകിയ കണക്കിൽ കാണിച്ചിട്ടില്ലെന്ന് രേഖകളിൽ നിന്ന് വ്യക്തമാണ് ഇത് വീണയ്ക്ക് തിരിച്ചടിയാകും പിഴയടച്ച് രക്ഷപ്പെടാവുന്നതാണ് ആദായ നികുതി വകുപ്പുമായി ബന്ധപ്പെട്ട ഈ വിഷയം എന്നാൽ ഇ ഡി അന്വേഷണം വന്നാൽ കാര്യങ്ങൾ അതിനപ്പുറത്തേക്ക് പോകും ഈ വിഷയത്തിൽ ഏതറ്റം വരെയും പോകാനാണ് കോൺഗ്രസ് എം ആയ മാത്യു കുഴൽനാടിന്റെയും തീരുമാനം വീണയുടെ ഭർത്താവായ മന്ത്രി മുഹമ്മദ് റിയാസ് തിരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയ സത്യവാങ്മൂലം അടിസ്ഥാനമാക്കി മാത്യു കുഴൽനാടൻ എം എൽ എ ആണ് ഇക്കാര്യം ആരോപിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിലാണ് വീണയും റിയാസുമായുള്ള വിവാഹം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ നൽകിയ സത്യവാങ്മൂലത്തിൽ വീണയുടെ അഞ്ചു വർഷത്തെ ആദായ നികുതി കണക്കുകളാണ് നൽകിയത് എന്നാൽ സ്വകാര്യ കമ്പനിയായ സി എം ആർ എല്ലിൽ നിന്ന് കൈപ്പറ്റിയ പണം ഈ കണക്കുകളിൽ കാണിച്ചിട്ടില്ല ഇതും രാഷ്ട്രീയ എതിരാളികൾ ചർച്ചയാക്കും വിഷയത്തിൽ വീണ വിജയനോ മന്ത്രി റിയാസോ തൽക്കാലം പ്രതികരിക്കില്ല കരാർ അനുസരിച്ചുള്ള സേവനത്തിന് ഓരോ മാസവും ലഭിക്കുന്ന തുക എന്തിന് ആദായ നികുതി കണക്കിൽ മറച്ചു വെച്ചെന്നതാണ് ഇപ്പോൾ ഉയരുന്ന വിവാദം നിയമപ്രകാരമുള്ള പണം അക്കൗണ്ടിലൂടെ സ്വീകരിക്കുകയും നികുതി ഒടുക്കുകയും ചെയ്തിട്ടുണ്ടെന്നാണ് ഇതുവരെ സി വാദിച്ചത് തിരഞ്ഞെടുപ്പിൽ തെറ്റായ സത്യവാങ്മൂലം നൽകിയെന്നതാണ് മുഹമ്മദ് റിയാസിന് നേരെ ഉയരുന്ന ആരോപണം ഇക്കാര്യം നിയമപരമായി നേരിടുന്ന കാര്യം പരിശോധിക്കുമെന്നാണ് കുഴൽനാടൻ പറയുന്നത് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് സാമ്പത്തിക വർഷം അറുപത് ലക്ഷം രൂപ സ്വകാര്യ കമ്പനി വീണയ്ക്ക് നൽകിയെന്നാണ് ആദായ നികുതി വകുപ്പിന്റെ ഇൻട്രിൽ സെറ്റിൽമെന്റ് ബോർഡ് ഉത്തരവിലുള്ളത് ഓരോ മാസവും അഞ്ചു ലക്ഷം രൂപ വീതം നൽകി ഇതേ വർഷം മുപ്പത്തി ആറ് ലക്ഷം രൂപ വീണയുടെ കമ്പനിയായ എക്സോ കൈമാറി എന്നാൽ ആദായ നികുതി റിട്ടേണിൽ വീണ കാണിച്ച മൊത്തം വരുമാനം പത്ത് ദശാംശം നാല് രണ്ട് ലക്ഷം രൂപ മാത്രമാണ് രണ്ടായിരത്തി പതിനാറ് പതിനേഴ് വർഷം കമ്പനി വീണയ്ക്ക് നൽകിയത് പതിനഞ്ച് ലക്ഷം രൂപയാണ് എന്നാൽ ആദായ നികുതി റിട്ടേൺ കണക്കിൽ കാണിച്ച മൊത്തം വരുമാനം എട്ട് ദശാംശം രണ്ട് അഞ്ച് ലക്ഷം രൂപ മാത്രം രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് വർഷം നാൽപ്പത് ലക്ഷം വീണയ്ക്കും ഇരുപത്തി ലക്ഷം എക്സോളോജിക്കിനും കരിമണൽ കമ്പനി നൽകി കണക്കിൽ വരുമാനം വെറും ഇരുപത്തെട്ട് ദശാംശം ആറ് എട്ട് ലക്ഷം രൂപയും രാഷ്ട്രീയക്കാരുടെ മക്കൾക്ക് ബിസിനസ് ചെയ്യാൻ പാടില്ലെന്ന് പറയുന്നില്ല എന്നാൽ വിവരങ്ങൾ വെളിപ്പെടുത്തണം ഇടപാടുകളിൽ ദുരൂഹത ഉയർന്ന സാഹചര്യത്തിൽ ബിസിനസ് സ്ഥാപനങ്ങളുടെ പേര് പുറത്തുവിടാൻ വീണ തയ്യാറാകണം നിയമസഭയിൽ മൈക്ക് ഓഫ് ചെയ്തതുകൊണ്ടോ ഭീഷണിപ്പെടുത്തിയത് കൊണ്ടോ തന്നെ പിന്തിരിപ്പിക്കാൻ കഴിയില്ല സി പി എമ്മിനും സി പി എം നേതാക്കൾക്കുമാണ് പിണറായിയെ ഭയം സി പി എമ്മിന്റെ അപജയമാണ് ഇത് കാണിക്കുന്നത് മുഖ്യമന്ത്രിയോട് ചോദിക്കാനുള്ളത് മുഖത്ത് നോക്കി ചോദിക്കും പ്രതിപക്ഷത്തിന് മുഖ്യമന്ത്രിയെ ഭയമില്ലെന്നും കുഴൽനാടൻ അന്ന് പറഞ്ഞിരുന്നു ഇതൊക്കെ തന്നെയാണ് സർക്കാരെ പൊതുജനത്തിനും സംശയങ്ങളുള്ളത് ഇതൊക്കെ തന്നെയാണ് പൊതുജനത്തിനും നിങ്ങളോട് ചോദിക്കാനുള്ളത് ഉത്തരം നിങ്ങൾ പറഞ്ഞേ തീരൂ നന്ദി